അറിയിക്കാൻ ഞാൻ ശ്രമിക്കും. ആരോപണത്തിൽ ഒരു ഭാഗം നുണയാണെന്നുള്ളത് എന്നൊരു രീതിയിലാണ് ആദ്യത്തെ പ്രതികരണം വന്നിരിക്കുന്നത്. ഞാനൊരു കഥ പറയാം, കാരണം രഞ്ജിത്ത് ഇതുപോലുള്ള മാസ് ഡയലോഗുകൾ എഴുതിക്കൊണ്ടേ ഇരിക്കുമല്ലോ. പണ്ട് പ്രൊഫസർ എം എൻ വിജയൻ മാഷ് തൻ്റെ പേരക്കുട്ടിയോട് പറഞ്ഞ് കൊക്കക്കോള മകനെ കുടിക്കണ്ട, കൊക്കക്കോളയിൽ പകുതിയും വിഷമാണ് എന്ന് പറഞ്ഞു. അത് അവൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അവന് കൊക്കക്കോള കുടിക്കുകയും വേണം. എന്നിട്ട് ഇവൻ അമ്മയോട് പറഞ്ഞ് കൊക്കക്കോള മേടിക്കുന്നു. എന്നിട്ട് വിജയ് മാഷിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവൻ വഴിയൊരുകിൽ പോയി ഈ പകുതി കൊക്കക്കോള മറിച്ച് കളയുന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് മോനെ കളയുന്നത്? അതിൽ അപ്പാപ്പനല്ലേ പറഞ്ഞത് പകുതി വിഷമാണെന്നും, അതുകൊണ്ട് ആ പകുതി ഞാൻ ഒഴിച്ചു കളഞ്ഞാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ അതേപോലെയുള്ളതാണ്, ഏതാണ് പകുതി, ഏത് പകുതിയാണ് എന്ന് പറയേണ്ടത്, ഏത് പകുതിയാണ് സത്യം? അതായത് സിഗരറ്റ് കൊടുത്ത പകുതി വരെയാണോ അതിനപ്പുറമുള്ള പകുതിയാണോ? ഒന്ന് അതുമാത്രം ഓർമ്മിക്കുന്നു, അതിനുശേഷമുള്ള കാര്യങ്ങൾ മറക്കണം എന്ന് ഓർമ്മിക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കൊല്ലം ചെയ്തതെല്ലാം പ്രധാനമായും ഡോക്യുമെൻ്ററികളാണ്. ഫീച്ചർ ലെങ്ത് ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴെല്ലാം ഫിക്ഷൻ ഫിലിം ചെയ്തോ അത് തിരിച്ചും ഡോക്യുമെൻ്ററി ചെയ്തോ ഫിക്ഷനാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജീവിതത്തേക്കാൾ വിചിത്രമായ സത്യങ്ങൾ തേടിപ്പോയ ഒരാൾ ആണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മാസ് ഡയലോഗിന് വേണ്ടി പറയുന്നതല്ല, ഞാൻ കണ്ട ഒരു കാര്യത്തിന് സാക്ഷ്യപ്പെടുത്തുകയും ആ സാക്ഷ്യത്തിന് എന്ത് വില കൊടുക്കാനും തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതെ, അത് കോളുകൾ എന്ന് വെച്ചാൽ എനിക്ക് എന്നെ ത്രട്ട് ചെയ്യാനൊന്നുമില്ല, എന്നെ ഭീഷണിപ്പെടുത്താനൊന്നുമില്ലല്ലോ, നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കോളുകൾ, അത് കോമൺ ഫ്രണ്ട്സിൽ നിന്നും വരുന്നു. അത് ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രാജ്യം കൊണ്ട് ഇപ്പോൾ ഈ വ്യവസ്ഥ മുഴുവൻ മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരാളുടെ രാജ്യം കൊണ്ടല്ലല്ലോ ഒരു വ്യവസ്ഥ മാറുന്നത്. വ്യവസ്ഥ മാറണമെങ്കിൽ ഇതിനൊരു കൃത്യമായ ഒരു കലങ്ങി തെളിയൽ വേണം. അപ്പോൾ അങ്ങനെ കോമൺ ഫ്രണ്ട്സായിട്ടുള്ള പല ആളുകളിലൂടെയൊക്കെ വന്ന മെസ്സേജുകളിലും മറ്റുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറം ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ല, കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിൽ പോലും അവർക്ക് അവിടെ നിന്ന് ഇമെയിൽ അയച്ചാൽ മതി. കേരളത്തിൻ്റെ ഡി ജി പിക്ക് ഒരു ഇമെയിൽ അയച്ചാൽ മോർ ദാൻ ഇനഫ് ആണ്. അല്ലാതെ അവർ ഇവിടെ അതല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മൾ ഒരു ചർച്ച സംവാദം എന്നതിനപ്പുറം, ഇതെന്നെ പേടിപ്പെടുത്തുന്നത് ഇതിനപ്പുറം നിൽക്കുന്ന ഈ ശക്തികളുടെ, അദൃശ്യമായിരുന്ന ശക്തികളെ ഞാനിപ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് വേണ്ട എല്ലാ സംഗതികളും അതിൻ്റെ ഒരു തന്ത്രപരമായ ഇതിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതെനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞത് അതിൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്നതിനെ കുറിച്ച് എനിക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാനോ അഥവാ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാധ്യമത്തിൻ്റെ മുമ്പിൽ പറയാനോ പ്രയാസമുള്ളത്. ഞാൻ അഭിമുഖീകരിക്കുന്നത് ഒരു വലിയ സംഘത്തെയാണ് എന്നുകൊണ്ടാണ്. അതിൽ ഞാൻ പറയാം, അല്ല അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കോൺസ്പിറസി ആണല്ലോ ഒന്ന് രണ്ട്. ഈ കോൺസ്പിറസി എന്നൊക്കെ പറയുന്നതിന് ഒരു 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 നെറ്റ്വർക്ക് വേണം. അല്ലാതെ വേറെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനമാണ് എന്ന് വിളിച്ച് വരുത്തി തീർക്കാനൊരു പ്രയാസമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇത്രയും ആളുകൾ നാളെ ഇത് ഞാൻ വിളിച്ചു വരുത്തിയ പത്രസമ്മേളനമാണ് എന്ന് ചോദിച്ചാൽ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങളുണ്ടാകുന്നത് പോലെ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ഇത് നിങ്ങൾ എന്ത് കോൺസ്പിറസി തിയറി പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടാകണ്ടേ? അതിനൊരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടാകണ്ടേ? എനിക്ക് എന്ത് നിക്ഷിപ്ത താല്പര്യമാണ് ഇക്കാര്യത്തിലുള്ളത്? ഈ വീടിന് എന്ത് നിക്ഷിപ്ത താല്പര്യമാണുള്ളത്? അവരിവിടെ ഞാൻ അവർ ഇങ്ങനൊരു ഘട്ടത്തിൽ അവർ രാത്രി
അത് കടന്നു പോകുന്നു. ഞാനിവിടെ ഇരുന്നാണ് അവരെ വിളിക്കുന്നത്, അവരെ കൊണ്ടുവരുന്നു, ഇവിടെ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നു, അവരിവിടെ കിടന്നുറങ്ങുന്നു എന്നതിനകത്ത് മാനുഷികമായൊരു താല്പര്യമല്ലാതെ മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങൾ കാണുന്നു എന്നതിനകത്ത് നമ്മൾ ഏത് ഒരു സമൂഹം എന്ന രീതിയിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നും എനിക്ക് നല്ല സംശയമുണ്ട്. ഇക്കാര്യം ഞാൻ രഞ്ജിത്തുമായിട്ട് അതിനുശേഷം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഈ അന്ന് ശ്രീലേഖ മിത്ര പറയാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നുകൊണ്ടാണ് ഫാദർ അഗസ്റ്റിൻ പട്ടൂലിയും മറ്റും ഇതൊരു ചർച്ചയാക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതിരുന്നത്. അപ്പം ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവലുകളിൽ മറ്റു വെച്ചാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഇത് ഇങ്ങനെ താൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ പാകത്തിന് ഉള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നല്ലോ. അതിപ്പോഴാണ് അത് ഈ 15 കൊല്ലം കൊണ്ടുണ്ടായ ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പണം അത് വലിയ ഒരു ഘടകമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, അതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അതിനൊരു ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ WCC എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത് ഒരു സ്ത്രീ കൂട്ടായ്മ ആയിട്ടുള്ളൊരു സംഘടന മാത്രമല്ല, അത് ഒരു തൊഴിലിടത്തോടുള്ള ഒരു മനോഭാവവും ഒരു അപ്രോച്ചും ഒരു എങ്ങനെയാണ് നിങ്ങൾ സ്ത്രീയെയും പുരുഷനെയും അവരുടെ സ്കില്ല് കൊണ്ട് ക്രാഫ്റ്റ് കൊണ്ട് മാത്രം അളക്കേണ്ടത്, അല്ലാതെ അതിനകത്ത് വരുന്ന ഈ ജെൻഡർ ഇനിക്വാളിറ്റി ഇതെല്ലാം ഈ WCC എന്ന് പറയുന്ന സംഘടന വന്നതിന് ശേഷം മലയാള സിനിമയിൽ 4.5 വർഷമായാലും ഇതിന് ഒരു സമയം വൈകിട്ട് അത് WCC അതിനകത്തൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.